സംസ്ഥാന സർക്കാർ തങ്ങളുടെ അഭിമാന പദ്ധതിയായി കൊണ്ടുനടന്ന ലൈഫ് മിഷൻ പദ്ധതി പലയിടത്തും അട്ടിമറിക്കപ്പെടുന്നു. അത്തരമൊരു നേർക്കാഴ്ചയാണ് ഇനി. കാട്ടാക്കട കള്ളിക്കട് ഗ്രാമപഞ്ചായത്തിൽ മാത്രം എങ്ങനെ ഈ പദ്ധതി അട്ടിമറിക്കപ്പെടുന്നുവെന്ന് നോക്കാം. അധികാരികളുടെ അനാസ്ഥ മൂലം അർഹരായ ഗുണഭോക്താക്കൾ കടുത്ത ദുരിതത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ വൻ അട്ടിമറി. പ്രായപൂർത്തിയായ പെൺകുട്ടികളും വൃദ്ധരും ആണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം വീടുകളിലും ഉള്ളത്. എൻ്റെ വീട് മൊത്തം ഇടിഞ്ഞു പൊടിഞ്ഞിരിക്കുകയാണ്. മഴയത്ത് നിവർത്തിയില്ല. രണ്ട് കൊച്ചു കുട്ടികളാണുള്ളത്. അവരെ കാര്യം വിചാരിച്ച് ഭയങ്കര വിഷമമാണ്. അടുക്കള വരെ ചുവന്നൊലിച്ച് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് വെളിയിൽ അടുപ്പുണ്ടാക്കി തീ പറ്റിയിരുന്നത്. യാതൊരു നിവർത്തിയും ഞങ്ങൾക്കില്ല. അതിൻ്റെ പേരിൽ പഞ്ചായത്തിലൊക്കെ അപേക്ഷ കൊടുത്തിട്ട് പോലും നിവർത്തിയില്ല. അവർ ഒരു മനസ്സറിവില്ലാത്ത കൂട്ടങ്ങളായിട്ടാണ് കഴിയുന്നത്. ദൈവം ഇത് ഞങ്ങൾക്കൊരു കൂല തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അച്ഛനമ്മമാർ കൂലിപ്പണിക്ക് പോകുമ്പോൾ കുട്ടികൾ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ തനിച്ചാണ്. ലൈഫ് ഭവന പദ്ധതിക്ക് അർഹതയുള്ള അപേക്ഷകർ പഞ്ചായത്തിൽ ലഭിച്ചെങ്കിലും അംഗീകാരം വൈകുന്നതാണ് ഇതിന് കാരണം. ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വയ്ക്കാൻ നൽകുന്ന തുകയിൽ 30% ത്രിതല പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് നൽകേണ്ടത് എന്ന കാരണത്താലാണ് വിവിധ പഞ്ചായത്തുകൾ ഫണ്ട് വിതരണം വൈകിപ്പിക്കുന്നത്. കാട്ടാക്കട കള്ളിക്കട് ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ച 1200 അപേക്ഷകൾ അംഗീകാരത്തിനായി ഗ്രാമപഞ്ചായത്ത് ഇതുവരെയും അയച്ചിട്ടില്ല. കാലവർഷം കനത്തതോടെ അതിച്ച മഴയും കാറ്റും കാരണം ദുരിതത്തിലാണ് കള്ളിക്കട് ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾ. ഞങ്ങൾ ഒരു വീടിനെ അപേക്ഷിച്ചിട്ട് കുറെ കാലമായി. പഞ്ചായത്തിൽ നിന്ന് ഇതുവരെ ഒരു അറിവില്ല. മെമ്പറിൻ്റെ കൂടെ ചോദിച്ചപ്പോൾ മെമ്പർ ലിസ്റ്റിലുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ മഴക്കായിക്കഴിഞ്ഞ് എൻ്റെ മക്കളെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടണം. ഞങ്ങൾ കൂലിപ്പണിക്കൊക്കെ പോയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ചേട്ടൻ ഒരു ആക്സിഡൻറ്റിൽ പറ്റി കുറച്ച് കൈയൊക്കെ ഒടിഞ്ഞ് പിന്നെ നട്ടലിനൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ തൊഴിലുറപ്പിനും ഒക്കെ വല്ല പിള്ളേരെയും കൊണ്ടൊക്കെയാണ് പോകണം. മോനെയും കൊണ്ട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ തൊഴിലുറപ്പിന് പോകണം. ഇവിടെ ചോദിച്ചാൽ അറിയാം തൊഴിലുറപ്പിന് പോകുമ്പോൾ എൻ്റെ മോനെയും കൊണ്ടാണ് പോകണത്. പിന്നെ ഞങ്ങളിപ്പം ഒരുപാട് അമ്മ മരിച്ചപ്പോഴൊക്കെ അമ്മയ്ക്ക് ക്യാൻസർ രോഗമായിരുന്നു. അമ്മ മരിച്ചപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ നിരച്ച മഴയായിരുന്നപ്പോഴൊക്കെ ഞാൻ വെള്ളപ്പൊക്കത്തിലാണ് കിടന്നത്. വെള്ളപ്പൊക്കം വന്നപ്പോഴും ഞങ്ങൾ എൻ്റെ മക്കളെയും കൊണ്ട് വീട്ടിലാണ്. ഞങ്ങൾ സ്കൂളിലൊന്നും പോയില്ല. അവിടെയും കൊണ്ട് മക്കളെയും കൊണ്ട് എനിക്ക് അമ്മ 6 മാസമായിരുന്നു. അപ്പം പിന്നെ അവനെയും കൊണ്ട് എനിക്ക് പോകാനൊന്നുള്ള സ്ഥിതി ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം വീട് ചരിയാതിരിക്കുന്നത് കൊണ്ടെന്ന് വെച്ചാൽ 4 റബ്ബർ ആ മൂലയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. തൂണൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ എന്നെ കാറ്റത്ത് എന്നെ ഇടിഞ്ഞ് വീഴുന്നത് തന്നെ. പിന്നെ ഞങ്ങൾ ആ ഒരു കളക്ടർ ഓഫീസിലത്തേക്ക് ഒരു ഫോട്ടോ എടുത്ത് കളക്ടറെ നേരിട്ട് കണ്ട് ഈ ഫോട്ടോ എത്തി കൊടുത്ത് ഞങ്ങൾക്ക് ഒരു വീടിന് അപേക്ഷിക്കാൻ വേണ്ടി. എൻ്റെ മോളത് 5 ക്ലാസ് പഠിക്കുന്ന അവർക്ക് പുസ്തകവും ബുക്കും ഒക്കെ നനയാതെ വെക്കാനുള്ള സ്ഥിതി. പഞ്ചായത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു വീട് തരണം. എൻ്റെ മോനെ ഗർഭിണി ആയിരുത്തപ്പോഴൊക്കെ ഞങ്ങൾ ഈ വീട്ടിലാണ് കിടന്നതും പ്രസവിക്കാൻ കൊണ്ടുപോയപ്പോഴും പ്രസവിച്ച് കിടന്നതും എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ എല്ലാവരുടെയും പറഞ്ഞ് നോക്കി എനിക്കൊരു വീടിന് വേണ്ടി ഒരു ഫ്ലാ ഒരു ടാർപ്പെങ്കിലും വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് ആർക്കും ഒന്നും ഒരു ഇതല്ലായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടൻ്റെ അനിയൻ അവൻ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അവൻ ഒരു ഫ്ലക്സ് തന്ന് അപ്പം അങ്ങനെ ഒരു ഇതിലിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ബാത്റൂമൊന്നുമില്ല. പിന്നെ എൻ്റെ അനിയൻ്റെ സഹായം കൊണ്ട് അവൻ്റെ ബാത്റൂമിലൊക്കെയാണ് ഞങ്ങൾ പോകണത്. ഒരു കിണറില്ല ഞങ്ങൾക്ക്. ആ കിണറാന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ചാടുവായിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ തൽക്കാലം കെട്ടിയൊക്കെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. മെമ്പറിൻ്റെ കൂടെയൊക്കെ ഞാൻ പറഞ്ഞ് നോക്കി. മെമ്പർ ലിസ്റ്റിലുണ്ട് തരാൻ. ഞങ്ങൾക്ക് അടുത്ത് കിട്ടുമ്പോൾ വീട് തന്നെ ഫസ്റ്റിൽ തരാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ലൈഫ് ഭവന പദ്ധതി സർക്കാർ 4.5 ലക്ഷം രൂപയാണ് നൽകുന്നത്. ത്രിതല പഞ്ചായത്തുകൾ കൂടി 10% വച്ച് 1,35,000 രൂപ പ്ലാൻ ഫണ്ടിൽ നിന്നും മാറ്റണം എന്നതാണ് വ്യവസ്ഥ. സർക്കാർ ലോൺ എടുക്കുന്ന തുകയുടെ മുതൽ ത്രിതല പഞ്ചായത്തുകൾക്ക് സർക്കാർ നൽകുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന് ഘട്ടംഘട്ടമായി 10% വച്ച് തിരിച്ചടയ്ക്കുകയും പലിശ സർക്കാർ നൽകുകയും ചെയ്യും. ഗ്രാമപഞ്ചായത്തിൽ നിന്നും 10% അപേക്ഷകർക്ക് വീടുകൾ നൽകിയാൽ ഭീമമായ തുക നൽകേണ്ടി വരികയും മരാമത്ത് പണികൾ വഴിയിൽ കിടക്കുകയും ജനപ്രതിനിധികളുടെ കമ്മീഷൻ കിട്ടാതെ വരികയും ചെയ്യും എന്ന് നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നു. നമ്മുടെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് 54 എണ്ണം മാത്രം കൊടുത്തത്. അതും പാതി വഴിയിലാണ്. നമുക്കറിയാം ഏകദേശം 1200 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് പ്ലാവട്ടി മുതൽ
കൂട്ടപ്പ് വരെ ഉള്ള മേഖല അവിടെ കാച്ചമന്റി ഏരിയയിലാണ് താമസം ഏകദേശം 75 80 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കുടിയേറി പാർത്തവരാണ് ഇവരെല്ലാം പക്ഷെ അമ്പൂരി പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ഈ കാച്ചമന്റി ഏരിയയിൽ കൊടുക്കുന്നുണ്ട് അതെങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ വില്ലേജ് ഓഫീസർ ഇത്ര വർഷക്കാലം കൊണ്ട് ഈ ആള് ഇവിടെ താമസക്കാരനാണ് എന്നുള്ള വില്ലേജ് ഓഫീസറുടെ സാക്ഷിപത്രം ഉണ്ടെങ്കിൽ ലൈഫ് ഭവന പദ്ധതി അനുവദിക്കാവുന്നതാണ് പക്ഷേ കള്ളിക്കാട് പഞ്ചായത്തിൽ കാച്ചമന്റി ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതി കൊടുക്കുന്നില്ല കാരണം വസ്തുവിൽ താമസക്കാരൻ കരം തീർത്ത് രസീത് വേണം അവന് പട്ടയമുള്ള വസ്തുവിൽ താമസിക്കണം തൊട്ടടുത്ത പഞ്ചായത്തായ അമ്പൂരി പഞ്ചായത്തിൽ അത് വേണ്ട വില്ലേജ് ഓഫീസറുടെ സാക്ഷിപത്രം മതി പക്ഷെ കള്ളിക്കാട് പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസറുടെ സാക്ഷിപത്രം വേണ്ട സാക്ഷിപത്രം ഉണ്ടെങ്കിൽ തന്നെ അത് കൊടുക്കില്ല അങ്ങനെ ഒരു ഭാഗം ഒരു വിഭാഗത്തിനെ മാത്രം അങ്ങനെ ഒഴിവാക്കി നിർത്തും ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഏകദേശം 1000-ഓളം കുടുംബങ്ങൾക്ക് കള്ളിക്കാട് പഞ്ചായത്തിൽ വീട് അനുവദിക്കാവുന്നതാണ് പക്ഷേ ഇത് വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് പഞ്ചായത്തിൽ മറ്റ് വർക്കുകൾ നടത്തി അതിന്റെ കമ്മീഷൻ പറ്റുക എന്നുള്ള ഒരു മോഹമാണ് ഈ പഞ്ചായത്തിലെ ഭരണാധികാരികൾക്കുള്ളത് ഈ പ്രവണത അവർ മാറ്റിവെക്കണം ഈ ചോർന്നൊലിച്ച് കിടക്കുന്ന കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ വീട് അനുവദിക്കണം അതിനുള്ള ശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എല്ലാ അധികാരികളുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്തുകയാണ് എന്നാൽ ഈ തുക മറ്റ് മരാമത്ത് വർക്കുകൾക്കായി നൽകി കമ്മീഷൻ അടിക്കാനുള്ള ഭരണസമിതിയുടെ ഗൂഢനീക്കമാണ് 1200 അപേക്ഷയും അംഗീകാരത്തിന് അയക്കാത്തത് എന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളും ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്